Hello everyone, welcome to my channel. Today we are discussing about asset based concept. First we discuss indicators. Indicators ഉപയോഗിക്കുന്നത് ഒരു റിയാക്ഷൻ മിക്സർ അസിഡിക് ആണോ ബേസിക് ആണോ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഒരു സൊല്യൂഷൻ നമുക്ക് അസിഡിക് ആണോ ബേസിക് ആണോ തിരിച്ചറിയാൻ വേണ്ടി ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് കളർ ചേഞ്ച് വെച്ച് കണ്ടുപിടിക്കാം. എന്നാൽ റിയാക്ഷൻ മിക്സറിനകത്ത് അതത്ര ഈസി ആയിട്ടുള്ള മെത്തേഡ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, നമ്മളിവിടെ രണ്ടെണ്ണമാണ് മെയിൻ ആയിട്ടും നോക്കുന്നത്, മീഥൈൽ ഓറഞ്ച് ആൻഡ് ഫിനോഫ്ഥ്രിൻ. സാധാരണ എല്ലാ ലാബുകളിലും ചെയ്യുന്ന രണ്ട് ഇൻഡിക്കേറ്റേഴ്സാണ് മീഥൈൽ ഓറഞ്ചും ഫിനോഫ്ഥ്രിനും. ഇനി മീഥൈൽ ഓറഞ്ച് റെഡ് കളറിന് അസിഡിക് മീഡിയവും യെല്ലോ കളറിന് ബേസിക് മീഡിയം ആയിരിക്കും. ദെൻ ഫിനോഫ്ഥ്രിൻ കളർലെസ് ഇൻ അസിഡിക് മീഡിയം ആൻഡ് പിങ്ക് കളറിൻ ബേസിക് മീഡിയം. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഫിനോഫ്ഥ്രിൻ പൗഡർ വിതറിയ നോട്ടുകൾ കൈമാറിയ ഇന്നയാളെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേൾക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ ആ ഫിനോഫ്ഥ്രിൻ പൗഡർ വിതറിയ നോട്ട് പിടിച്ച കൈ ബേസിക് മീഡിയത്തിൽ മുക്കി കഴിഞ്ഞാൽ അത് പിങ്ക് കളറായിട്ട് മാറും. അവിടെയാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പാർട്ട് വരുന്നത്. ഇനി നമുക്ക് ആസിഡ് ബേസ് കോൺസെപ്റ്റ് നോക്കാം. മൂന്ന് കോൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. അരീനിയസ് കോൺസെപ്റ്റ്, ബ്രോൺസ്റ്റൺ ലോയിഡ് കോൺസെപ്റ്റ് ആൻഡ് ലൂയിസ് കോൺസെപ്റ്റ്. ഫസ്റ്റ് ഡിസ്കസ് അരീനിയസ് കോൺസെപ്റ്റ്. സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത്. ഇവിടെ ആസിഡ് എന്ന് പറയുന്നത് എച്ച് പ്ലസ് അയോണിനെ ഡൊണേറ്റ് ചെയ്യുന്നൊരു മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് ആയിരിക്കും ആസിഡ് എന്ന് പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, അക്വസ് സൊല്യൂഷൻ. ഇവിടെ ഒരു ലിമിറ്റേഷൻ വരുന്നത് എവിടെയാണ് അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം ഇതിൻ്റെ അവസാനം. ദെൻ അരീനിയസ് കോൺസെപ്റ്റ് വഴി ആസിഡാകുന്ന സബ്സ്റ്റൻസുകളുടെ എക്സാമ്പിൾ നോക്കാം, രണ്ടുമൂന്ന് എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇതൊക്കെ അരീനിയസ് കോൺസെപ്റ്റ് വഴി ആസിഡാകുന്നതാണ്. ദെൻ ഇതിൻ്റെ എക്സാമ്പിളായിട്ട് റിയാക്ഷൻ എക്സാമ്പിളായിട്ട് പറയാം, എച്ച് സി എൽ ഇൻ അക്വസ് സൊല്യൂഷൻ ഗിവ്സ് എച്ച് പ്ലസ് അയോൺ പ്ലസ് സി എൽ മൈനസ് അയോൺ. ഇവിടെ എച്ച് പ്ലസ് അയോൺ ഗിവ് കൊടുക്കുന്നത് കൊണ്ട് അത് ആസിഡായി മാറുന്നു. അതുപോലെ വേറെ റിയാക്ഷൻ എച്ച് സി എൽ പ്ലസ് ഇൻ അക്വസ് സൊല്യൂഷൻ എച്ച് സി എൽ പ്ലസ് വാട്ടർ ഗിവ്സ് ഹൈഡ്രോണിയം അയോൺ എച്ച് ത്രീ ഒ പ്ലസ് പ്ലസ് സി എൽ മൈനസ് അയോൺ. ഈ ഹൈഡ്രോണിയം അയോണിനെ നമുക്ക് എങ്ങനെ പറയാം, എച്ച് ടു ഒ വാട്ടർ പ്ലസ് എച്ച് പ്ലസ്. ഇത് റിയാക്ട് ചെയ്ത് ഈ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ, ഓക്സിജൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എച്ച് പ്ലസ്സിനെ അട്രാക്ട് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും എച്ച് ത്രീ ഒ പ്ലസ് ആയിട്ട് ഫോം ചെയ്യുക ചെയ്യുന്നത്. ഇവിടെ ഈ എച്ച് പ്ലസ് വരാൻ കാരണം എച്ച് സിയിലാണ്. അതുകൊണ്ട് തന്നെ അരീനിയസ് കോൺസെപ്റ്റ് വഴി എച്ച് സിയിൽ ഒരു ആസിഡാണ് നമുക്ക് പറയാം. അതുപോലെ തന്നെ എച്ച് ടു സോഫോറും സെയിം റിയാക്ഷൻ തരും, എച്ച് എൻ ഒ ത്രീയും സെയിം റിയാക്ഷൻ തരുന്നതാണ്. ഇനി ബേസ്, ബേസ് ഗിവ്സ് ഒ എച്ച് മൈനസ് അയോൺ ഇൻ അക്വസ് സൊല്യൂഷൻ. രണ്ടിൻ്റെയും പ്രത്യേകം ശ്രദ്ധിക്കുക, അക്വസ് സൊല്യൂഷൻ എന്ന് പ്രത്യേകം പറയണം. അരീനിയസ് കോൺസെപ്റ്റിനകത്ത് ആസിഡും ബേസും അക്വസ് സൊല്യൂഷനാണ്, രണ്ടും ഡൊണേറ്റ് ചെയ്യുക ചെയ്യുന്നത്. എച്ച് പ്ലസ് അയോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആസിഡ്, ഒ എച്ച് മൈനസ് അയോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആസിഡ്. ഇനി ബേസിൻ സോറി ബേസ് ഒ എച്ച് മൈനസിന് ഡൊണേറ്റ് ചെയ്യുന്ന ബേസ്. ഇനി എക്സാമ്പിളായിട്ട് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയ ഹൈഡ്രോക്സൈഡ്, ഇതൊക്കെ ബേസാണ്. ആ റിയാക്ഷൻ നമുക്ക് പറയാം, എൻ എ ഒ എച്ച് ഗിവ്സ് എൻ എ പ്ലസ് പ്ലസ് ഒ എച്ച് മൈനസ് അയോൺസ്. ഇവിടെ ഒ എച്ച് മൈനസ് നമുക്ക് കിട്ടും. ലിമിറ്റേഷൻസ് എന്താ? ലിമിറ്റേഷൻ ചോദിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞു അക്വ സൊല്യൂഷൻ മാത്രമേ ഇത് വർക്ക് ആകത്തുള്ളൂ. ദ അരീനിയസ് തിയറി ഇസ് ആപ്ലിക്കബിൾ ഒൺലി ഇൻ അക്വ സൊല്യൂഷൻ. ദിസ് ഈസ് വൺ ഇമ്പോർട്ടൻ്റ് വൺ. അപ്പം നമുക്ക് അടുത്ത കോൺസെപ്റ്റ് നോക്കാം, ബ്രോൺസ്റ്റൺ ലോറി കോൺസെപ്റ്റ്. അരീനിയസ് കോൺസെപ്റ്റിനെ ഒരു എക്സ്റ്റൻഡർ വേർഷനാണ് ബ്രോൺസ്റ്റൺ ലോറി തിയറി എന്ന് പറയുന്നത്. കാരണമുണ്ട്, ആസിഡ് എന്ന് പറയുന്നത് പ്രോട്ടോൺ ഡോണറാണ്, ബേസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ അക്സെപ്റ്ററാണ്. രണ്ടും പ്രോട്ടോണെ ബേസ് ചെയ്താണ് പറയുന്നത്. ആസിഡായാലും ബേസ് ആയാലും പ്രോട്ടോണെ ബേസ് ചെയ്താണ് പറയുന്നത്. എന്നാൽ അരീനിയസ് തിയറി എന്ന് പറയുന്നത് ഓർക്കുക, ആസിഡ് എന്ന് പറയുന്നത് എച്ച് പ്ലസ് അയോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതും ബേസ് എന്ന് പറയുന്നത് ഒ എച്ച് മൈനസിനെ ഡൊണേറ്റ് ചെയ്യുന്നതായിരുന്നു. അവിടെ അരീനിയസ് തിയറി അക്വസ് സൊല്യൂഷനിൽ മാത്രമേ വർക്ക് ആകത്തുള്ളായിരുന്നുള്ളൂ. എന്നാൽ ബ്രോൺസ്റ്റൺ ലോറി കൺസെപ്റ്റ് അക്വസ് സൊല്യൂഷനിൽ മാത്രമല്ല നോൺ അക്വസ് സൊല്യൂഷനിലും വർക്ക് ആകുന്നതാണ്. ഈ കോൺസെപ്റ്റിൻ്റെ എക്സാക്റ്റ് ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ മതി. അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റൺ ലോറി തിയറി, ആസിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഡൊണേറ്റ്സ് ആൻ എച്ച് പ്ലസ് അയോൺ ഓർ എ പ്രോട്ടോൺ, എച്ച് പ്ലസ് അയോണോ അല്ലെങ്കിൽ പ്രോട്ടോണോ, ആൻഡ് ഫോം ഇറ്റ്സ് കോഞ്ചുഗേറ്റ് ബേസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആസിഡാണെങ്കിൽ കോഞ്ചുഗേറ്റ് ബേസ് ഉണ്ടാകും. ദെൻ ആൻഡ് ദ ബേസ് ഈസ്
as a substance which accept an H plus ion or a proton and form its conjugate acid. അവിടെ ആ കോഞ്ചുഗേറ്റ് ബേസും കോഞ്ചുഗേറ്റ് ആസിഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ടിനകത്ത് പറയുന്നത് രണ്ടും എച്ച് പ്ലസ് അയോണിനെ അല്ലെങ്കിൽ പ്രോട്ടോണെ ബേസ് ചെയ്താണ് പറയുന്നത്. ആസിഡാണെങ്കിൽ ഡൊണേറ്റ് ചെയ്യും, ബേസ് ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. ഇനി കോഞ്ചുഗേറ്റ് ആസിഡ് ബേസിൻ്റെ കാര്യം പറഞ്ഞു. അത് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സ്ട്രോങ് ആസിഡാണ് ഫോം വർക്ക് ആവുന്നെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോങ് ആസിഡിൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് വീക്ക് ആയിരിക്കും. അതുപോലെ തന്നെ വീക്ക് ആസിഡിൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കും. തിരിച്ച് അതുപോലെ തന്നെ ബേസിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ സ്ട്രോങ് ബേസ് ആണെങ്കിൽ വീക്ക് ആസിഡും, വീക്ക് ബേസ് ആണെങ്കിൽ സ്ട്രോങ് ആസിഡ് ആയിരിക്കും ഫോം ചെയ്യുക. ഒരു ചെറിയൊരു റിയാക്ഷൻ വഴി നമുക്കത് പെട്ടെന്ന് മനസ്സിലാകും. ആസിഡായിട്ട് നമുക്ക് എച്ച് സി എൽ എടുക്കാം. എച്ച് സി എൽ പ്ലസ് ബേസായിട്ട് നമുക്ക് അമോണിയ എൻ എച്ച് ത്രീ. ഇനി ഇവിടെ നോക്കുക, എച്ച് സി എൽ ഡൊണേറ്റ് ചെയ്യുന്ന എച്ച് പ്ലസ്സിനെ ആര് അക്സെപ്റ്റ് ചെയ്യും? എൻ എച്ച് ത്രീ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം എങ്ങനെ വരും നമുക്ക്? എൻ എച്ച് ഫോർ പ്ലസ്. അപ്പം പ്രോട്ടോണെ അക്സെപ്റ്റ് ചെയ്തു ആര്? എൻ എച്ച് ത്രീ. അപ്പോൾ എൻ എച്ച് ത്രീ എന്ന് പറയുന്നത് പ്രോട്ടോൺ അക്സെപ്റ്ററാണ്, ബേസ് ആയിട്ട് മാറി. പ്ലസ് ആര് ഡൊണേറ്റ് ചെയ്തു? സി എച്ച് പ്ലസ്സിനെ ഡൊണേറ്റ് ചെയ്തത് ആരാണ്? എച്ച് സി എല്ലാണ്. അപ്പോൾ എച്ച് സി എൽ എന്ന് പറയുന്നത് ആസിഡ് ആയിരിക്കും. ഇനി എച്ച് സി എല്ലിനകത്തുനിന്ന് എച്ച് പ്ലസ് ഡൊണേറ്റ് ചെയ്തതിന് ശേഷം ഫോം ചെയ്തത് എന്താണ്? സി എൽ മൈനസ് ആണ്. സി എൽ മൈനസിനകത്തേക്ക് ഒരു എച്ച് പ്ലസ് അക്സെപ്റ്റ് ചെയ്ത് എന്തായിട്ട് മാറും? അത് എച്ച് സി എല്ലായിട്ട് മാറും. അപ്പോൾ എച്ച് സി എൽ, എച്ച് സി എൽ മൈനസ് എന്ന് പറയുന്നത് എച്ച് പ്ലസ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ പ്രോൺസ്റ്റൻ ലെവൽ കൺസെപ്റ്റ് വഴി എച്ച് സി എൽ മൈനസ് എന്ന് പറയുന്നത് പ്രോട്ടോൺ അക്സെപ്റ്റർ ആയതുകൊണ്ട് ഒരു ബേസ് ആയിട്ട് വരും. അപ്പോൾ ആ ബേസ് എച്ച് പ്ലസ്സിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആസിഡായിരിക്കും ഫോം ചെയ്യുക, അല്ലേ? ആസിഡ് അതുപോലെ തന്നെ ബേസ്. അപ്പം എച്ച് സി എല്ലിൻ്റെ കോഞ്ചുഗേറ്റ് ബേസ് ആണ് ആര്? സി എൽ മൈനസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ആ സി എൽ മൈനസിനകത്തേക്ക് എച്ച് പ്ലസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് വരും? ആസിഡ് വരും. സി എൽ എച്ച് സി എൽ കിട്ടും. ആ സി എൽ മൈനസ് അക്സെപ്റ്റിംഗ് പ്രോട്ടോൺ ആണ്, അതുകൊണ്ട് തന്നെ സി എൽ മൈനസ് കോഞ്ചുഗേറ്റ് ബേസ് ആണ്. ഇനി അതുപോലെ തന്നെ എൻ എച്ച് ഫോർ പ്ലസ്, അതിനകത്തുനിന്നൊരു എച്ച് പ്ലസ്സിനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? എൻ എച്ച് ത്രീ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എൻ എച്ച് ഫോർ പ്ലസ് എന്ന് പറയുന്നത് എച്ച് പ്ലസ്സിനെ ഡൊണേറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ള ഒന്നാണ്. ആ ഡൊണേറ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്നത് എന്താണ്? എൻ എച്ച് ത്രീ ആണ് കിട്ടുന്നത്. എൻ എച്ച് ത്രീ എന്ന് പറയുന്നത് ബേസാണ്. അപ്പോൾ ആ ബേസിൻ്റെ, എൻ എച്ച് ത്രീ ബേസിൻ്റെ കോഞ്ചുഗേറ്റ് ആസിഡാണ് എന്ത് പറയുന്നത്? എൻ എച്ച് ഫോർ പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. അതും ക്ലിയർ ആയെന്ന് കരുതുന്നു. കോഞ്ചുഗേറ്റ് ആസിഡ്, ഇത് കോഞ്ചുഗേറ്റ് ബേസ്. എച്ച് സി എൽ മൈനസ് കോഞ്ചുഗേറ്റ് ബേസ് ഓഫ് എച്ച് സി എൽ ആസിഡ്സ്. അതുപോലെ തന്നെ എൻ എച്ച് ഫോർ പ്ലസ് ഈസ് എ കോഞ്ചുഗേറ്റ് ആസിഡ് ഇതിൻ്റെ എൻ എച്ച് ത്രീയുടെ. ഈ ഒരു റിയാക്ഷൻ വഴി നമുക്ക് കോഞ്ചുഗേറ്റ് ആസിഡും ബേസും നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നോക്കുക, എച്ച് സി എൽ എന്ന് പറയുന്നത് സ്ട്രോങ് ആസിഡാണ്, സി എൽ മൈനസ് എന്ന് പറയുന്നത് ഒരു വീക്ക് ബേസാണ്, എൻ എച്ച് ത്രീ എന്ന് പറയുന്നത് സ്ട്രോങ് ബേസാണ്, എൻ എച്ച് ഫോർ പ്ലസ് എന്ന് പറയുന്നത് ഒരു വീക്ക് ആസിഡുമാണ്. നെക്സ്റ്റ്, ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞത് അക്വ സൊല്യൂഷൻ്റെ കാര്യമാണ്. ഇനി നോൺ അക്വ സൊല്യൂഷൻ, നോൺ അക്വ സൊല്യൂഷനിൽ ബ്രോൺസ്റ്റൺ ലെവൽ കൺസെപ്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. ആസിഡ്, ആസിഡ് എന്ന് പറയുന്നത് എ സൊല്യൂട്ട് വിച്ച് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് കാറ്റിയോൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സോൾവെൻറ്റ്. അത് നമുക്കൊരു റിയാക്ഷൻ വഴി നമുക്ക് കാണിക്കാം. ദെൻ ബേസ് എന്ന് പറയുന്നത് സൊല്യൂട്ട് വിച്ച് ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ആനയോൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സോൾവെൻറ്റ്. രണ്ട് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. എക്സാമ്പിൾ നോക്കാം, എൻ എച്ച് ഫോർ സി എൽ. നോൺ അക്വസ് സോൾവെൻറ്റ്, നോൺ അക്വസ് സോൾവെൻറ്റ് നമ്മൾ ഇവിടെ എടുക്കുന്നത് അമോണിയയാണ്. അമോണിയ എൻ എച്ച് ത്രീ. ഇനി ഈ അമോണിയക്കകത്ത് എൻ എച്ച് ഫോർ പ്ലസ് എന്ന് പറയുന്നത് ഒരു ആസിഡായിട്ടായിരിക്കും ബിഹേവ് ചെയ്യുന്നത്. അതെന്തെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ എൻ എച്ച് ഫോർ പ്ലസ്, സോറി എൻ എച്ച് ഫോർ സി എൽ ഇൻ നോൺ അക്വസ് സൊല്യൂഷൻ എൻ എച്ച് ത്രീ. എൻ എച്ച് ത്രീയിൽ എന്തായിട്ട് വരും? ഡൊണേറ്റ് ചെയ്യുന്നതായിരിക്കും എൻ എച്ച് ഫോർ പ്ലസ് പ്ലസ് സി എൽ മൈനസ്. ഇനി ഇവിടെ ഇത് ആസിഡാണോ ബേസാണോ എന്ന് തീരുമാനിക്കുന്നത് അമോണിയക്കകത്ത് ഈ എൻ എച്ച് ഫോർ പ്ലസ് ആണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് അമോണിയ പാർട്ടുകൾ എടുക്കുക, എൻ എച്ച് ടു എൻ എച്ച് ത്രീ. അത്
വർക്കാകുന്നത് NH4+NH2- എന്ന രീതിയിലായിരിക്കും. ഒരെണ്ണം കാറ്റിയൺ, ഒരെണ്ണം ആനിയണമായിട്ടായിരിക്കും ഫോം ചെയ്യുക. ഇവിടെ നോക്കി, ഇവിടെ എന്താണ്, രണ്ട് അമോണിയ ആകുമ്പോഴത്തേക്കും ഒരു NH4+ ഒരു NH2- ആയിരിക്കും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഈ റിയാക്ഷനകത്ത് NH4+ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകുന്നത് കൊണ്ട് അമോണിയക്കകത്ത് NH4Cl എന്ന് പറയുന്നത് ഒരു ആസിഡായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് KNH2, ഇത് ആസിഡ് ബിക്കോസ് ഇത് ഇൻക്രീസ് ദി കോൺസെൻട്രേഷൻ ഓഫ് NH4+ അയോൺസ് ഇൻ അമോണിയ. ഇനി KNH2 ഇൻ അമോണിയ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും K+ അയോൺസും പ്ലസ് NH2- അയോൺസും ആയിരിക്കും ഫോം ചെയ്യുക. ഇവിടെ NH2-, ഇവിടെ നോക്കിയേ, ഈ റിയാക്ഷനകത്ത് NH2- ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ NH2- കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു ബേസ് ആയിരിക്കും. ഇൻ അമോണിയ, അമോണിയ സൊല്യൂഷനകത്ത് KNH2 ഇസ് എ ആക്ട് ആസ് ബേസ് ബിക്കോസ് ഓഫ് ഇൻക്രീസ് ദി കോൺസെൻട്രേഷൻ ഓഫ് NH2-. അപ്പോൾ ഇവിടെ നോൺ അക്വസ് സോൾവെൻറ്റിനകത്ത് ഒരു സബ്സ്റ്റൻസ് ആസിഡാണോ ബേസാണോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ യൂസ് ചെയ്യുന്ന സോൾവെൻറ്റിനെ ബേസ് ചെയ്തായിരിക്കും അത് നിർണയിക്കപ്പെടുന്നത്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് വൺ, ലൂസ് കോൺസെപ്റ്റ്. ഇതൊരു വ്യത്യസ്തമായ ഒരു കോൺസെപ്റ്റാണ്. നേരത്തെ രണ്ട് കോൺസെപ്റ്റിനകത്തും പ്രോട്ടോൺ അല്ലെങ്കിൽ OH- എന്ന രീതിയിലാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇവിടെ പറയുന്നത് ആസിഡ് എന്ന് പറയുന്നത് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ പെയർ അല്ലെങ്കിൽ ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ, ഇലക്ട്രോണിനെ ബേസ് ചെയ്യാണ് ഇവിടെ പറയുന്നത്. ആസിഡ് ഇസ് എ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ബേസ് ഇസ് ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ. ലൂയിസ് ആസിഡ് പ്ലസ് ലൂയിസ് ബേസ് റിയാക്ഷൻ, രണ്ട് എക്സാമ്പിൾ നമുക്ക് നോക്കാം. BF3 പ്ലസ് NH3. NH3 ഗീവ്സ് BF3. ഇവിടെ ഈ നൈട്രജനിലെ ലോൺ പെയർ ബോറോണിലേക്ക് ഡൊണേറ്റ് ചെയ്യപ്പെടുന്നു, ബോറോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ BF3 ഇസ് എ ലൂയിസ് ആസിഡ്, NH3 ഇസ് എ ലൂയിസ് ബേസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഭാഗത്ത് ആസിഡും പ്ലസ് ഇവിടെ ബേസും എഴുതാം. ദ നെക്സ്റ്റ് വൺ, സ്റ്റാനസ് ക്ലോറൈഡ്. സ്റ്റാനിക് ക്ലോറൈഡ് ആണ് SnCl4 2 R2O. R2O 2 SnCl4. അതുപോലെ തന്നെ ഫെറിക് ക്ലോറൈഡ് FeCl3+Cl- gives FeCl4-. അപ്പം ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ഇത് മൂന്നും ആസിഡിൻ്റെ ബേ ആസിഡ് സബ്സ്റ്റൻസും ഇത് മൂന്നും ബേസ് സബ്സ്റ്റൻസും ആയിരിക്കും. ഇനി സ്മോളർ കാറ്റയോൺസ് H+ അയോൺസ് Li+ Be2+ എക്സെട്ര സ്ട്രോങ് ലൂയിസ് ആസിഡ് ആയിരിക്കും. ടെൻഡൻസി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺസ് ഫ്രം സ്ട്രോങ് ബോൺസ്. സൈസ് കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്മോൾ കാറ്റയോൺസ്. അപ്പം ലാർജ് സൈസ് ഉള്ളത്, ലാർജ് കാറ്റയോൺസ് ഓഫ് ആൽക്കലി ആൻഡ് ആൽക്കലി എർത്ത് മെറ്റൽസ് വീക്കർ ലൂയിസ് ആസിഡ്സ്. അതുപോലെ തന്നെ ചാർജിൻ്റെ ബേസിൽ നമുക്ക് പറയാൻ പറ്റും, ഹയർ ചാർജ് കാറ്റയോൺസ് ഹാവ് ഹയർ ടെൻഡൻസി ടു അക്സെപ്റ്റ് ഇലക്ട്രോൺസ് റിലേറ്റീവ് ദി സ്ലോവർ ചാർജ് കാറ്റയോൺസ്. എക്സാമ്പിൾ ആയിട്ട് FE3+ അയോൺ ഈസ് സ്ട്രോങ് ലൂയിസ് ആസിഡ് ദാൻ FE2+. അതുപോലെ തന്നെ SN4+ സ്ട്രോങ് ലൂയിസ് ആസിഡ് ദാൻ SN2+. ഇനി ലൂയിസ് ആസിഡ് ബേസ് റിയാക്ഷൻ വഴി കോംപ്ലക്സ് ഫോം ചെയ്യുന്ന രണ്ട് മൂന്ന് റിയാക്ഷൻ നമുക്ക് നോക്കാം. AG+2NH3. നമുക്കറിയാം ഇത് ഈ ഭാഗത്ത് എഴുതുന്ന ആസിഡും ഈ സൈഡിൽ എഴുതുന്ന ബേസും ആയിരിക്കും. ഇനി കോംപ്ലക്സ് ഫോം ചെയ്യുകയാണെങ്കിൽ AG NH3 2 ചാർജ് സിൽവറിൻ്റെ ചാർജ് പ്ലസ്. ഇത് ഇതിൻ്റെ സ്ട്രക്ചർ ലീനിയർ സ്ട്രക്ചർ. ദെൻ CU2+
Cu2++ 4Cl- gives CuCl4 charge 2 minus ആയിരിക്കും. ഇവിടെ 4 ചാർജ് ആണ് 2 മൈനസ്. ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് ടി വി ടെട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. Mn മഗ്നീഷ്യം 2++ 6H2O Mn 6H2O 2+ ഒക്ട്രാഹെഡ്രൽ ജോമെട്രി ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് വൺ നിക്കലിൻ്റെ കോംപ്ലക്സ് Ni2+ പ്ലസ് 4Cn- Ni CN4 2-. ഇത് ഒരു എക്സെപ്ഷൻ കേസ് ആണ്. 3D സീരീസിലെ ഇതിൻ്റെ ജോമെട്രി എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനാർ ആയിരിക്കും. സ്ക്വയർ പ്ലാനാർ ഫോം ചെയ്യുന്ന ഒരു എക്സെപ്ഷൻ കേസിലുള്ള 3D മെറ്റലാണ്, അല്ലെങ്കിൽ മെറ്റൽ കോംപ്ലക്സ് ആണ് നിക്കലിൻ്റെ ഈ സൈനൈഡ് കോംപ്ലക്സ്. ഈ 2- ആണ് ഇത്, 2-. ദെൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് കോമ്പൗണ്ട് ഓർ കോമ്പൗണ്ട്സ് ഇൻ വിച്ച് ദ സെൻട്രൽ ആറ്റം ക്യാൻ എക്സ്പാൻഡ് ഇറ്റ്സ് വാലൻസ് ഷെയർ ക്യാൻ ബിഹേവ് ആസ് ലൂയിസ് ആസിഡ്. അതൊരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. വാലൻസ് ഷെയറിൻ്റെ എക്സ്പാൻഷൻ വഴി നമുക്ക് ലൂയിസ് ആസിഡ് എന്ന് പറയാൻ പറ്റാം. BF3 AlCl3 GaBr3 ഗാലിയം ബ്രോമൈഡ് ജെർമീനിയം ക്ലോറൈഡ് എക്സെട്ര ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ് ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് സ്റ്റേബിൾ ആവുകയാണ് ചെയ്യുന്നത് ഇവിടെ. അത് നമുക്ക് എങ്ങനെയാണ് നോക്കാം. ഇപ്പോൾ BF3 പ്ലസ് F- ഗീവ്സ് BF4-. ഇവിടെ ഷെൽ എക്സ്റ്റെൻഡ് ചെയ്താണ് വാലൻഷെല്ലിനകത്തേക്ക് ഒരു ഇലക്ട്രോണും കൂടെ പേറിനെ അക്സെപ്റ്റ് ചെയ്തതാണ് ഇവിടെ സ്റ്റേബിൾ ആയിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് മൈനസ് ചാർജ് വന്നിരിക്കുന്നത്. ദെൻ SiF4 SnCl4 SpCl3 SpCl5 TeBr4 SO3 etc. സെൻട്രൽ ആറ്റം ക്യാൻ എക്സ്പാൻഡ് ഇറ്റ്സ് വാലൻസ് ഷെൽ. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരു റിയാക്ഷൻ വഴി നമുക്ക് നോക്കാം. SnCl4 പ്ലസ് 2Cl- ഗീവ്സ് SnCl6 ആണ്. ഓ സോറി, 6 ആണത്, 2-. ഇവിടെ സെൻട്രൽ ആറ്റം വാലൻസെല്ലിൻ്റെ എക്സ്പാൻഷൻ വാലൻസെല്ലിനകത്തേക്ക് Cl- കൂടെ ആഡ് ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ഈ മോളിക്യൂള് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ല, എന്നാൽ ആദ്യത്തെ കേസിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വേറൊരു റിയാക്ഷൻ കൂടെ നമുക്ക് നോക്കാം. SiF4 തന്നെ നോക്കാം. SiF4 പ്ലസ് 2F- SiF6 2-. അപ്പോൾ ഇവിടെയൊന്നും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് അല്ല, പക്ഷേ ഷെല്ലിനകത്തേക്ക് ഇലക്ട്രോൺ പേറിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇവിടുത്തെ സെൻട്രൽ ആറ്റങ്ങൾക്ക് ഉണ്ട്. ലൂയിസ് ബേസ് നമുക്കറിയാം, ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുന്നതാണ് ലൂയിസ് ബേസ് എന്ന് പറയുന്നത്. ഓൾ ആനിയോൺസ് ടെൻഡൻസി ടു ഡൊണേറ്റ് ഇലക്ട്രോൺ പെയർ ഓക്സൈഡ്സ് ഹൈഡ്രോക്സൈഡ്സ് ഹാലൈഡ്സ് അമൈഡ് എക്സെട്ര ദ ലാർജർ ദ ചാർജ് ഡെൻസിറ്റി ഓഫ് ദി ആനിയോൺ ദി സ്ട്രോങ്ങർ ബേസ്. സ്പീഷീസ് ഹാവിംഗ് ലോൺ പെയർ ഇലക്ട്രോൺസ് ആക്ട് ആസ് ലൂയിസ് ബേസ് H2O NH3 പ്രൈമറി അമീൻ സെക്കൻഡറി അമീൻ ടെർഷ്യറി അമീൻ ഈതർ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ എക്സെട്ര ദെൻ അതുപോലെ തന്നെ പോളറൈസേഷൻ ഓഫ് പൈ ഇലക്ട്രോൺ ക്ലൗഡ്സ് CO ബെൻസീൻ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് അതായത് ആൽക്കീൻസ് ആൽക്കീനോൾസോ ആക്ട് ആസ് ലൂയിസ് ബേസ്. അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് OH അറ്റാക്ക് ചെയ്യുമ്പം കാർബൺ ഡയോക്സൈഡ് എങ്ങനെ ലൂയിസ് ബേസിലാണ് നമുക്ക് നോക്കാം. കാർബൺ ഡയോക്സൈഡ് പ്ലസ് OH- ഇത് അറ്റാക്ക് ചെയ്യുന്നു, ഇവിടെ സെൻട്രൽ കാർബണിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോൺ ഷിഫ്റ്റ് നടക്കുന്നു. അപ്പം O- കാർബൺ ഡബിൾ ബോണ്ടോ OH-. അപ്പോൾ ഈ മൈനസ് ചാർജ് ഡൊണേറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഇത് ലൂയിസ് ബേസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ലൂയിസ് ബേസ്. അതുപോലെ തന്നെ CO ലിഗാൻഡ്
സിഒ ലിഗാൻഡും മെറ്റൽ ട്രാൻസ്ലേഷൻ മെറ്റലുമായിട്ട് മെറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പം അതിന് എക്സാമ്പിളായിട്ട് എഫ് ഇ പ്ലസ് ഫൈവ് സിഒ ഗിവ്സ് എഫ് ഇ സിഒ ഫൈവ്. ഇവിടുത്തെ കാർബൺ മെറ്റലിലേക്ക് ബോണ്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദെൻ നിക്കൽ പ്ലസ് ഫോർ സിഒ ഗിവ്സ് എൻ ഐ സിഒ ഫോർ ടൈംസ്. ആപ്ലിക്കേഷൻ ഓഫ് ലൂയിസ് കോൺസെപ്റ്റ്. ദ ലൂയിസ് അപ്രോച്ച് ഡിസ്ക്രൈബ്സ് ആൻ ആസിഡ് ബേസ്ഡ് ബിഹേവിയർ ആസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് എനി പർട്ടിക്കുലർ ഡിമാൻഡ് ഗ്രൂപ്പ് ഓർ അയോൺസ്. അയണിനോ ഗ്രൂപ്പിനോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അവിടെ. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ദ പ്രസൻസ് ഓഫ് ഓർ ആബ്സെൻസ് ഓഫ് എ സോൾവെൻറ്റ് ഇൻ ആസിഡ് ബേസ്ഡ് ബിഹേവിയർ. ദിസ് മേക്സ് ദ ലൂയിസ് ഡെഫിനേഷൻ ഹൈലി അഡ്വാൻറ്റേജസ് ആൻഡ് വൈഡ്ലി ആപ്ലിക്കേഷൻ. റോൺസ്റ്റണിൻ്റെ ഒരു കൺസെപ്റ്റ് പോലെ ഒരു സോൾവെൻറ്റിനെ ബേസ് ചെയ്തല്ല ഇവിടെ ആസിഡ് ബേസ് ബിഹേവിയർ പറയുന്നത്. ഈ രണ്ടെണ്ണമാണ് മെയിനായിട്ടും ഇവിടുത്തെ ആപ്ലിക്കേഷനായിട്ട് വരുന്നത്. ലിമിറ്റേഷൻസ്. ഇറ്റ് ഡസ് നോട്ട് ഗീവ് ആസ് എനി യൂണിഫോം സ്കെയിൽ ഓഫ് ആസിഡ് ബേസ് സ്ട്രെങ്ത്. സ്ട്രെങ്ത് പറയാൻ പറ്റത്തില്ല. ഇറ്റ് ഡസ് നോട്ട് ടെൽ ആസ് വെദർ സാൾട്ട് ഫോർമേഷൻ ഈസ് റിലേറ്റഡ് ടു ആസിഡ് ബേസ് ബിഹേവിയർ ഓർ നോട്ട്. ആ സാൾട്ട് ഫോർമേഷൻ്റെ കാര്യവും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നോർമൽ ആസിഡ് ബേസ് റിയാക്ഷൻ ആർ ഫാസ്റ്റ് ബട്ട് കോംപ്ലക്സ് ഫോർമേഷൻ ഇൻ ടേംസ് ഓഫ് ഡോണർ അക്സെപ്റ്റഡ് ബോൺ ഫോർമേഷൻ ഈസ് സ്ലോ. ആൻഡ് ലാസ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി ജനറൽ ആൻഡ് ഇൻക്ലൂഡ് ഫോർമേഷൻ ഓഫ് എൻ ഐ സി ഒ ഫോർ ആൻഡ് ഡൈബെൻസിൻ ക്രോമിയം സി ആർ സി സിക്സ് എച്ച് ടു സിക്സ് സി സിക്സ് എച്ച് സിക്സ് ടു ആസ് ലൂയിസ് ആസിഡ് ബേസ് റിയാക്ഷൻ. ഹവവർ, ബോണ്ടിങ് ഇൻ ദീസ് കോമ്പൗണ്ട്സ് ഇസ് മോർ കോംപ്ലക്സ് ആൻഡ് ബിയോണ്ട് ദി സ്കോപ്പ് ഓഫ് ലൂയിസ് ബേസ് കോൺസെപ്റ്റ്. താങ്ക് യു.